ചന്ദ്രനിൽ മനുഷ്യനെ വസിക്കാമെന്ന് പറയുന്ന കണ്ടത്തിലോട്ട് വിരൽ ചൂണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ 3. കഴിഞ്ഞ 14 ദിവസമായി ചന്ദ്രനിൽ നടത്തിയ പല പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളിലൂടെ മനുഷ്യവാസത്തിന് അനുയോജ്യമായ ഘടകങ്ങൾ ചന്ദ്രനിലുണ്ടെന്ന് കണ്ടെത്തുവാനായിട്ട് ISROയ്ക്കും അത് പല പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും കൈമാറുവാനായിട്ടും ഇന്ത്യയ്ക്കും സാധിച്ചിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ ഇനിയും പല പ്രധാനപ്പെട്ട വഴിത്തിരിവുകൾക്ക് കാരണമായി തീരുമെന്ന് പറയുന്നതിൽ ഒരു തർക്കമില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം 14 ദിവസത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷം ഇന്ന് വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും ഒരു ഡീപ് സ്ലീപ്പിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ചന്ദ്രയാൻ 3-ന്റെ പ്രതീക്ഷകൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്ന കാര്യത്തിലോട്ടാണ് വീണ്ടും വിരൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായിരിക്കും അടുത്ത 14 ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 22 ചന്ദ്രയാൻ 3 സംഭവിക്കുക? വീണ്ടും ചന്ദ്രയാൻ 3 ഒരു എനർജറ്റിക് ആയിട്ട് പുറത്തോട്ട് വന്ന് പല പ്രധാനപ്പെട്ട കണ്ടെത്തൽ നടത്തുമോ? ഇങ്ങനെ പല സംശയമുള്ളവർക്ക് വളരെയധികം വിശദമായിട്ട് ഈ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കി തരുന്നതാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ചന്ദ്രനിൽ എന്തുകൊണ്ട് മനുഷ്യവാസത്തിന് അനുയോജ്യമായ സാഹചര്യമുണ്ടെന്ന് ചന്ദ്രയാൻ 3 കണ്ടെത്തി എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഈ ഒരു വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും. സോ വീഡിയോ എൻറ്റയർ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കാദ്യം എന്താണ് ISROയുടെ ചന്ദ്രയാൻ 3 ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാം. 2023 സെപ്റ്റംബർ 2 വൈകുന്നേരം ഇന്ത്യൻ സമയമായപ്പോൾ തന്നെ ഏകദേശം ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവറിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് ISRO ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. ഈ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് കൃത്യമായിട്ട് അടുത്തൊരു 14 ദിവസത്തേക്ക് ചന്ദ്രനിൽ രാത്രി ആയിരിക്കുമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ചൂണ്ടിക്കാണിച്ചിട്ടാണ്. കാരണം ചന്ദ്രനിൽ രാത്രി സമയത്ത് -200°C വരെ ടെമ്പറേച്ചർ താഴാറുണ്ട്. സോ അത്രയും ഒരു എക്സ്ട്രീം ടെമ്പറേച്ചറിൽ പ്രഗ്യാൻ റോവറിനും വിക്രം ലാൻഡറിനും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഓൾറെഡി ഈ ചന്ദ്രയാൻ 3 മിഷൻ അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ ISRO പുറത്തുവിട്ടിരുന്നു. സോ ചന്ദ്രയാൻ 3 ആകെ ആയുർദൈർഘ്യമെന്ന് പറയുന്ന 14 ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടമായിട്ട് പ്രഗ്യാൻ റോവറിനെ ഡീപ് സ്ലീപ്പിലോട്ട് എൻട്രി ചെയ്യിപ്പിക്കുകയായിരുന്നു ISRO ചെയ്തത്. പ്രഗ്യാൻ റോവർ ഡീപ് സ്ലീപ്പിലോട്ട് എൻട്രി ചെയ്ത ശേഷം ഇന്ത്യയുടെ വിക്രം ലാൻഡറിനെയും ഡീപ് സ്ലീപ്പിലോട്ട് എൻട്രി ചെയ്യിപ്പിച്ചിരുന്നു. 2023 സെപ്റ്റംബർ 4, അതായത് 2 ദിവസത്തിന് ശേഷമാണ് വിക്രം ലാൻഡറും ഡീപ് സ്ലീപ്പിലോട്ട് എൻട്രി ചെയ്തത്. പക്ഷേ വിക്രം ലാൻഡർ ആ ഒരു സ്ലീപ്പിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട പരീക്ഷണം കൂടെ നടത്തിയിരുന്നു. ആ പരീക്ഷണം തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു ഭാവിക്ക് തന്നെ മാറ്റമാവുന്ന പറയുന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം ചന്ദ്രനിൽ ഒരു ജമ്പ് ചെയ്തിരിക്കുകയാണ് വിക്രം ലാൻഡർ. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 40 സെന്റിമീറ്റർ ഉയരത്തിൽ ഉയർന്നു പൊങ്ങി വീണ്ടും ഒരു 40 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ് വിക്രം ലാൻഡർ. ഈ ഒരു ലാൻഡിനെ ഹോപ്പ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു ജമ്പ്, ഈ ജമ്പിന് വളരെയധികം ഒരു സവിശേഷത ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഭാവിയിൽ മനുഷ്യരെ ചന്ദ്രനിൽ എത്തിക്കാനും അവരെ തിരികെ ഭൂമിയിലോട്ട് കൊണ്ടുവരാനും സാധിക്കുന്ന ഒരു നിർണായകമായ വഴിത്തിരിവായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണോ അമേരിക്ക ചന്ദ്രനിലോട്ട് മനുഷ്യരെ എത്തിച്ചത്, അതുപോലെ ഇന്ത്യക്കും മനുഷ്യരെത്തിക്കാൻ സാധിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവാണ് ഇത്തരം ഒരു ഹോപ്പ്. ഈ ഒരു ജമ്പ് നടത്തിയതിലൂടെ ഭാവിയിൽ ചന്ദ്രൻ ലാൻഡ് ചെയ്ത് പല പരീക്ഷണം കണ്ടക്ട് ചെയ്തിട്ട് വീണ്ടും മനുഷ്യരെ ഭൂമിയിലോട്ട് എത്തിക്കാനായിട്ട് സാധ്യമാകുന്ന കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. സോ ആദ്യമായിട്ടാണ് അമേരിക്കയ്ക്ക് ശേഷം ഒരു രാജ്യം ഇത്തരം സക്സസ്ഫുൾ ആയിട്ട് ഹോപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം നടപ്പാക്കുന്നത്. അതായത് ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത് വീണ്ടും ഒരു വട്ടം ജമ്പ് ചെയ്ത് വീണ്ടും തിരികെ കൃത്യമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഏഷ്യൻ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. സോ ഈ നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യ ഇതിനോടൊപ്പം തന്നെ പല പ്രധാനപ്പെട്ട കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. സോ ഈ വിക്രം ലാൻഡറിനെയും പ്രഗ്യാൻ റോവറിനെയും ഡീപ് സ്ലീപ്പിലോട്ട് എൻട്രി ചെയ്യിപ്പിച്ചിട്ട് തന്നെ അതിനകത്തുള്ള പേലോഡ്സിനെയും പൂർണ്ണമായിട്ടും അത് ഡീപ് സ്ലീപ്പിലോട്ട് എൻട്രി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് റാംപ എന്ന് പറയുന്ന ഒരു പേലോഡ് ഉണ്ട്, ISC എന്ന് പറയുന്ന പേലോഡ് ഉണ്ട്, ചേസ്റ്റ് എന്ന് പറയുന്ന പേലോഡ് ഉണ്ട്. ഈ പേലോഡ്സ് എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഒരു ഡീപ് സ്ലീപ്പിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. സോ ഒരു 14 ദിവസം, ചന്ദ്രനിൽ രാത്രി എന്ന് പറയുന്ന 14 ദിവസമാണ്, പകലെന്ന് പറയുന്ന 14 ദിവസമാണ്. സോ 14 ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും റിസർച്ചിനായിട്ട് മാറ്റിവെച്ചു. ഇനിയുള്ള 14 ദിവസം റെസ്റ്റ് ആണെന്ന് പറയാൻ സാധിക്കും. കാരണം 14 ദിവസം കഴിഞ്ഞ് വീണ്ടും ചന്ദ്രനിൽ സൂര്യപ്രകാശം വരുന്ന സമയത്ത് ഇന്ത്യയുടെ വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും വീണ്ടും ഉറക്കമുണർന്ന് ആവേശഭരിതരായി പ്രവർത്തിക്കുമെന്നാണ് ISRO ശാസ്ത്രജ്ഞന്മാർ അവരുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷ അർപ്പിക്കുന്നത്. കാരണം അവരത്രമാത്രം കൃത്യമായുള്ള പരീക്ഷണങ്ങൾ ഭൂമിയിൽ വെച്ച് തന്നെ വിക്രം ലാൻഡറിലും പ്രഗ്യാൻ റോവറിലും നടപ്പാക്കിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഡീപ് സ്ലീപ്പിലോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എങ്ങനെ സൂര്യപ്രകാശം പൂർണ്ണമായിട്ടും പതിക്കാൻ സാധിക്കുമോ അതിനനുസരിച്ചുള്ള ഡയറക്ഷനിലാണ് അതിനെ നിർത്തിയിരിക്കുന്നത്. കൂടാതെ ഈ സൂര്യപ്രകാശം വരുന്ന രീതിയിൽ ഈ സോളാർ പാനൽസും കൃത്യമായി സജ്ജീകരിച്ചിട്ടുണ്ട്. സോ ഒരു ഡീപ് സ്ലീപ്പിലോട്ട് പോയിരിക്കുന്ന രണ്ട് വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും വീണ്ടും തിരികെ പൂർവാധിക്യം ശക്തിയോടുകൂടി പ്രവർത്തിക്കുമെന്നാണ് ISRO ശാസ്ത്രജ്ഞന്മാർ അവരുടെ ഭാഗത്തുള്ള പ്രതികരണം അറിയിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 14 ദിവസം കൊണ്ട് ഇന്ത്യ കണ്ടെത്തിയ കാര്യങ്ങൾ. ഇതിൽ പല കാര്യങ്ങളെപ്പറ്റി ഞാൻ മുൻപത്തെ ഒരു വീഡിയോ തന്നെ സൂചിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഓക്സിജൻ കണ്ടെത്തി എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നമ്മുടെ മുമ്പത്തെ ഒരു വീഡിയോ സംസാരിച്ചാണ്. ഓക്സിജൻ മാത്രമല്ല സൾഫർ, അലുമിനിയം എന്ന് പറയുന്ന പല പ്രധാനപ്പെട്ട മൂലകങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും ISROയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് വിക്രം ലാൻഡറിലുള്ള പേലോഡ്സ് ഉപയോഗിച്ചാണ് നടപ്പാക്കിയത്.
ഇതുകൂടാതെ തന്നെ പ്രഗ്യാൻ റോവറും അതുപോലെ വിക്രം ലാൻഡറിനകത്തുള്ള മറ്റു പേലോഡ്സും മറ്റു പല പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളും ചന്ദ്രനിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണ് ILS എന്ന് പറയുന്ന ലൂണാർ സീസ്മിക് ആക്ടിവിറ്റിയെ പറ്റി പഠിക്കാനായിട്ട്. നമ്മുടെ ഭൂമിയിൽ എങ്ങനെയാണ് ഭൂമി കുലുക്കം സംഭവിക്കുന്നത്, അതുപോലെ ഭൂമിയിൽ സംഭവിക്കുന്ന കുലുക്കം പോലെ തന്നെ ചന്ദ്രനുണ്ടാകുന്ന ഒരു മൂൺ ക്യൂക്കിനെ പറ്റി മനസ്സിലാക്കാനാണ് ഈ ഒരു ILS ഉപയോഗിക്കുന്നത്. ഈ ILS ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രനിൽ ഒരു നാച്ചുറൽ മൂവ്മെന്റ് കണ്ടെത്തി എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ISR പുറത്തുവിട്ടുണ്ട്. ഈ നാച്ചുറൽ മൂവ്മെന്റ് എന്ന് പറയുന്ന ചന്ദ്രനിൽ ഇന്ത്യയുടെ ഈ റോവറും അതുപോലെ വിക്രം ലാൻഡറും ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും പരീക്ഷണം നടപ്പാക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ചന്ദ്രനിലുള്ള ആ ഒരു മണ്ണിൽ അതിൻ്റെ സർഫസിലെല്ലാം തന്നെ ചില മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങളെ ആ പ്രകമ്പകനെ മനസ്സിലാക്കാനും അത് കൃത്യമായി പഠിക്കാനുമാണ് ഈ ILS ആദ്യഘട്ടങ്ങൾ ശ്രമിച്ചത്. അതിനുശേഷം കുറച്ചും കൂടി ആഴത്തിൽ ചന്ദ്രനിൽ എന്തെങ്കിലും ഒരു മൂവ്മെന്റ്സ് ഉണ്ടോ, ചന്ദ്രൻ്റെ അകത്ത് വല്ല ഭൂമി കുലുക്കം പോലെ തന്നെ ചന്ദ്രനിൽ അകത്ത് ചാന്ദ്ര കുലുക്കം ഉണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ ILS ശ്രമിച്ചിട്ടുണ്ട്. ഈ ശ്രമങ്ങൾ പൂർണ്ണമായിട്ടും വിജയിച്ചതായിട്ടും ചന്ദ്രനിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള അതായത് പ്രകൃതിദത്തമായിരിക്കുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും ISR പുറത്തുവിട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാര്യം അതുപോലെ തന്നെ ചന്ദ്രനിൽ ഓക്സിജനും ഈ സൾഫറും ഉണ്ടെന്ന് പറയുന്ന കണ്ടെത്തൽ നടത്തിയതും ഇത് കൂടാതെ തന്നെ ചന്ദ്രൻ്റെ ടെമ്പറേച്ചറിനെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചതും വലിയൊരു നേട്ടമാണ്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഏകദേശം 50°C വരെ ടെമ്പറേച്ചർ ഉണ്ടെന്നും അതേ ഉപരിതലം കഴിഞ്ഞ് തിരികെ മണ്ണിനടിയിലോട്ട് ഒരു 8 സെന്റിമീറ്റർ ആഴത്തിൽ കുഴിച്ചപ്പോഴേക്കും -10°C ടെമ്പറേച്ചർ കണ്ടെത്താൻ സാധിച്ചുവെന്നും ISRO സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സ്ഥിരീകരണങ്ങൾ ഉറപ്പുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതാണ് മനുഷ്യവാസത്തിന് അനുയോജ്യമായ ഘടകങ്ങൾ ചന്ദ്രനിലുണ്ടെന്ന് പറയുന്ന കാര്യം. ഇനി നമുക്ക് ചന്ദ്രയാൻ 3 എങ്ങനെയാണ് മനുഷ്യവാസത്തിന് യോഗ്യമായ അന്തരീക്ഷം ചന്ദ്രനിലുണ്ടെന്ന് പറയുന്ന കണ്ടെത്തി നടത്തിയെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചന്ദ്രയാൻ 1 തൊട്ട് മുമ്പായി നടന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട്. 2005 ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ആ വാർത്തയുടെ പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വേർഷൻ നിങ്ങൾ കാണുന്നത് ഈ വേർഷനിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ടെലസ്കോപ്പ്, ഈ ഹബിൾ ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് പല ഗ്രഹങ്ങളെ പറ്റി പഠിക്കാനായിട്ട് ഭൂമിയിൽ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് NASA ഈ ശ്രമങ്ങൾ നടപ്പാക്കുന്ന സമയത്ത് തന്നെ ചന്ദ്രനിൽ മനുഷ്യവാസത്തിന് അനുയോജ്യമായ അന്തരീക്ഷം ഉണ്ടാകുന്ന ഒരു കാര്യത്തെപ്പറ്റി മനസ്സിലാക്കി. അത് മനസ്സിലാക്കാനായിട്ട് അവർ പ്രധാനമായിട്ടും ഉപയോഗിച്ചൊരു ഘടകമായിരുന്നു ഈ ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് പറയുന്നതിനെ പറ്റി മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ NASA കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ചന്ദ്രൻ്റെ മണ്ണിൽ, ഈ മണ്ണിനെ റിഗോലിത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്, ഈ റിഗോലിത്തിൽ ഇലുമിനേറ്റ് എന്ന് പറയുന്ന ഘടകമുണ്ടെന്ന്. ഈ ഇലുമിനേറ്റിനെ ടൈറ്റാനിയം ഫെറസ് ഓക്സൈഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്, FeTiO3 എന്നാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് നെയിം. ഈ ഒരു ഇലുമിനേറ്റ് ചന്ദ്രനിലുണ്ടെന്നും അതിൻ്റെ പ്രസൻസ് എത്രത്തോളം ഉണ്ടെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാനായിട്ടും പിന്നീടുള്ള കാലത്തുള്ള പല പരീക്ഷണങ്ങൾ നിർണായകം മാറുമെന്ന് NASA മനസ്സിലാക്കി. അതിനുശേഷം 2007 ചന്ദ്രനൊന്ന് ലോഞ്ച് ചെയ്തപ്പോൾ ചന്ദ്രനൊന്ന് ചന്ദ്രൻ്റെ ഒരു 3D മാപ്പിംഗ് നടപ്പാക്കി. ആ മാപ്പിങ്ങിലൂടെ ചന്ദ്രനിൽ ഐസിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അവിടെയാണ് ഈ ഒരു ഇലുമിനേറ്റ് എന്ന് പറയുന്ന ഘടകത്തിന് പ്രധാനപ്പെട്ട സ്വാധീനമുള്ളത്. നമ്മുടെ ഭൂമിയിൽ എങ്ങനെയാണ് ഓക്സിജൻ ലഭ്യമാകുന്നതെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കുകയാണെങ്കിൽ അതിൽ പല ഘടകങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭൂമിയിലെ ജലത്തിൻ്റെ സാന്നിധ്യം. ഈ ജലത്തിൻ്റെ സാന്നിധ്യം, അതായത് ഐസ് ഉണ്ടെങ്കിൽ ആ ഐസിനെ നമുക്ക് ഓക്സിജനായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഇലുമിനേറ്റ് ഉണ്ടെങ്കിൽ ആ ഇലുമിനേറ്റിനെ ഓക്സിജനാക്കി മാറ്റാൻ സാധിക്കും. ഈ ഒരു ഇലുമിനേറ്റ് ചന്ദ്രൻ്റെ മണ്ണിൽ ധാരാളമായി കാണാൻ സാധിക്കും. സോ ഒരു ഈ ഒരു പ്രസൻസ്, ഈ ഓക്സിജൻ്റെയും സൾഫറിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ടെന്ന് ചന്ദ്രയാൻ 3 ഇന്ന് സ്ഥിരീകരിച്ചത്, ഇതിനു മുമ്പ് പലപ്പോഴും തിയററ്റിക്കലി മാത്രം സ്ഥിരീകരിച്ചൊരു കാര്യമായിരുന്നു. പക്ഷേ അത് ഇന്ന് ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത് ആ ഒരു സ്ഥലത്ത് പരീക്ഷണം നടത്തി കണ്ടെത്തിയപ്പോൾ അത് പൂർണ്ണമായിട്ടും ചന്ദ്രൻ്റെ മണ്ണിൽ ഈ ഒരു റിഗോലിത്ത് എന്ന് പറയുന്ന ആ ഘടകത്തിൽ ഈ പ്രസൻസ്, ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാനും അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി അറിയാനും സാധിച്ചിട്ടുണ്ട്. സോ ചന്ദ്രനിൽ മനുഷ്യവാസത്തിന് അനുയോജ്യമായ ഘടകം നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുമെന്ന് ഒന്നാമതായിട്ട് ചന്ദ്രയാൻ 3 സ്ഥിരീകരിച്ചിട്ട് അറിയാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നത്, ചന്ദ്രൻ്റെ ടെമ്പറേച്ചർ. ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഈ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് ചന്ദ്രനിൽ പതിക്കാറുണ്ട്. ഇതുമൂലം സൂര്യപ്രകാശം ഉണ്ടാകുന്ന സമയത്ത്, അതായത് ചന്ദ്രനിലൊരു പകലെന്ന് പറയുന്നത് 14 ദിവസമാണ്, ഈ 14 ദിവസങ്ങളിൽ ഏകദേശം 140°C വരെ ടെമ്പറേച്ചർ കയറാറുണ്ട്. സോ അത്രമാത്രം ടെമ്പറേച്ചർ ചന്ദ്രൻ്റെ സർഫസിലുണ്ടാവും. പക്ഷേ ആ ടെമ്പറേച്ചർ സർഫസിലുണ്ടാവും എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ ഇതുവരെ തിയററ്റിക്കലി മാത്രം മനസ്സിലാക്കിയിട്ടുള്ളൂ. പല കാൽക്കുലേഷൻ പ്രകാരമാണ് ആ ഒരു കണക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ചന്ദ്രയാൻ 3 ആ ടെമ്പറേച്ചർ എത്രയാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഒരു നിർണായകമായ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തലാണ് ചന്ദ്രൻ്റെ റിഗോലിത്ത് എന്ന് പറയുന്ന മണ്ണിനടിയിലും ആ മണ്ണിന് പുറത്തുമായുള്ള ടെമ്പറേച്ചർ വേരിയേഷൻ. കുറച്ച് ദിവസം മുമ്പായിരുന്നു ഈ ഒരു കണ്ടെത്തൽ നടപ്പാക്കിയത്. സോ ചേസ്റ്റ് എന്ന് പറയുന്ന ഉപകരണം വഴി ചന്ദ്രൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് മനസ്സിലാക്കിയപ്പോൾ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ മണ്ണിന് പുറത്തുള്ള ആ ഒരു ഭാഗത്ത് 50°C 60°C വരെ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. പക്ഷേ മണ്ണിനകത്ത് ഒരു 8 സെന്റിമീറ്റർ ആഴത്തിൽ കുഴിച്ചപ്പോൾ തന്നെ -10°C എന്ന് പറയുന്ന ടെമ്പറേച്ചറായിരുന്നു മനസ്സിലാക്കാൻ സാധിച്ചത്.
സോ അത് സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചന്ദ്രന്റെ ആ ഒരു ഉപരിതലത്തിലുള്ള റിഗോലിത് എന്ന് പറയുന്ന മണ്ണ് അതിന് വലിയ തോതിൽ ടെമ്പറേച്ചറിനെ തടഞ്ഞിരുത്താൻ സാധിക്കുമെന്നും സോ ഒരു ടെമ്പറേച്ചറിനെ ഇൻസുലേറ്റ് ചെയ്യുന്ന ഘടകമായിട്ട് റിഗോലിത് മാറുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചന്ദ്രനിൽ മനുഷ്യന് വസിക്കാനായി അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കാര്യമാണ് ഈ എക്സ്ട്രീം ആയിരിക്കുന്ന ചൂടിനെ അതിജീവിക്കാനും അതുപോലെ തന്നെ രാത്രി സമയത്തുള്ള എക്സ്ട്രീം ആയിരിക്കുന്ന ആ ഒരു തണുപ്പിനെ അതിജീവിക്കാനുള്ള ഒരു കേപ്പബിലിറ്റീസ്. ഈ കേപ്പബിലിറ്റീസ് വേണമെങ്കിൽ നമുക്ക് പല ഉപകരണങ്ങളും ഭൂമിയിൽ നിന്ന് കൊണ്ടുവേണ്ടി വന്നേക്കാം. പക്ഷേ ഇന്ന് ചന്ദ്രൻ്റെ മണ്ണിന് ആ ഒരു കേപ്പബിലിറ്റി എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് 2015 പല ജേർണലിസ്റ്റും പല പേപ്പേഴ്സും ഇതുപോലെ പലരും അവർ റിസർച്ച് ചെയ്തിട്ട് അവരുടെ തിയററ്റിക്കലായിരിക്കുന്ന എക്സ്പ്ലനേഷൻ പുറത്തുവിട്ടിരുന്നു. ആ തിയററ്റിക്കലായിരിക്കുന്ന കാര്യങ്ങളെ സ്ഥിരീകരിക്കുന്നതാണ് ഇന്ന് ചന്ദ്രന് മുമ്പ് ചെയ്തിരിക്കുന്നത്. സോ ചന്ദ്രൻ്റെ മണ്ണിന് ഈ ഒരു ഇൻസുലേഷൻ കപ്പാസിറ്റി ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഉപകരണങ്ങൾ ചന്ദ്രനിലെത്തിച്ച് മനുഷ്യനെ വസിക്കാനായി അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യേണ്ടതിൽ വരില്ല എന്നും പകരം ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഈ റിഗോലിത് ഉപയോഗിച്ചിട്ടുണ്ട്, ചന്ദ്രൻ്റെ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മനുഷ്യന് അനുയോജ്യമായ രീതിയിലുള്ള ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യാനും അതിന് വേണ്ട ഒരു ഇൻസുലേഷനാക്കി മാറ്റുവാനും ഈ ഒരു മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്ന കാര്യത്തെപ്പറ്റിയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ രണ്ട് മേജർ ബ്രേക്ക് ത്രൂ ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഒന്നാമത്തേത്, ഇതുവരെ തിയററ്റിക്കലി മാത്രം മനസ്സിലാക്കിയ കാര്യമായിരുന്നു ചന്ദ്രനിൽ ഇലുമിനേറ്റർ എന്ന് പറയുന്ന കാര്യം. അത് സ്ഥിരീകരിക്കാനായിട്ട് ചന്ദ്രയാൻ 3 സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ മണ്ണിൻ്റെ സവിശേഷത്തെ പറ്റി മനസ്സിലാക്കാനും ചന്ദ്രയാൻ 3 സാധിച്ചിട്ടുണ്ട്. സോ ഇത് ഭാവിയിലുള്ള പല പ്രധാനപ്പെട്ട ചാന്ദ്ര പരിവേഷണങ്ങൾക്കും ഒരു വഴിത്തിരിവായ ഘടകമായി മാറിയേക്കാം. അതുതന്നെയാണ് ഇന്ന് ചന്ദ്രയാൻ 3 ഏറ്റവും വേറിട്ടതാക്കി മാറ്റുന്നതും തീർച്ചയായിട്ടും വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത്രമാത്രം നേട്ടം കൊയ്ത മറ്റൊരു ഒരു ഔട്ടർ സ്പേസ് മിഷനും ഇതുവരെ നടന്നിട്ടില്ല. സോ ആ ഒരു നേട്ടങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചില്ല നമുക്ക് ഈ ഒരു നിമിഷം ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. നമ്മുടെ ഓരോ സയൻറ്റിസ്റ്റുകളെയും ഈ ഒരു അവസരം നമുക്ക് ഓർത്തെടുക്കാം. അവരെല്ലാവരും തന്നെ അഭിനന്ദിക്കേണ്ടതും അത്യാവശ്യമായ കാര്യമാണ്. തീർച്ചയായിട്ടും ഇത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഈ കാര്യങ്ങളെപ്പറ്റി തീർച്ചയായിട്ടും വൈകാതെ നിങ്ങൾ ഓരോരുത്തരും കേൾക്കുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ പല എക്സ്പേർട്സും അവരുടെ അഭിപ്രായങ്ങൾ ഇതെല്ലാം ഉന്നയിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിനു മുമ്പ് വർഷങ്ങളായി റിസർച്ച് ചെയ്യുന്ന പല ആൾക്കാരും തിയററ്റിക്കലി മനസ്സിലാക്കിയ പല കാര്യങ്ങളെയും സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമായിട്ടും ചന്ദ്രയാൻ 3 മാറിയിട്ടുണ്ട്. ചന്ദ്രയാൻ 3 കണ്ടെത്തലുകൾ ഇനിയും തുടരട്ടെ നമുക്ക് ആഗ്രഹിക്കാം. കാരണം സെപ്റ്റംബർ 22 ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ വീണ്ടും സൂര്യപ്രകാശം വരുമ്പോൾ ആ സൂര്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രയാൻ 3 പൂർവാധിക്യം ശക്തിയോടുകൂടി വളരെ പ്രധാനപ്പെട്ട പല കണ്ടെത്തലുകളും ഇനി നടപ്പാക്കട്ടെ. ആ കണ്ടെത്തലുകൾ ഇന്ത്യക്കും ലോകത്തിനും ഒരു മാറ്റത്തിന് കാരണമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സോ ദാറ്റ്സ് ഓൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ പറയാമെന്ന് വിചാരിച്ചത്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഈ വിവരങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കോടി മുടക്കിയിട്ട് എന്താണ് നമ്മൾ നേടിയെന്ന് ചോദിക്കുന്ന പലർക്കുമുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിലുണ്ട്. സോ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. Again, thank you for watching this video. Jai Hind.